ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ രൂപയോട് രാഹുൽ പറയുന്നുണ്ട്, ചന്ദ്രസേനനെ കൊന്നിട്ട് ജയിലിൽ പോകുന്നതിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. രൂപയെ അപ്പോൾ പറയാണ്, ഏട്ടനാണെങ്കിൽ ജയിലിൽ പോകുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ. രാഹുൽ പറയുന്നു, സേനനെ കൊന്നാ പിന്നെ നിന്റെ മക്കളാണെങ്കിലും നിന്റെ അടുത്തേക്ക് വരുമെന്നൊക്കെ. രൂപയപ്പോൾ പറയാണ്, ചന്ദ്രേട്ടനെ കൊന്നെന്ന് കരുതി മക്കൾ എന്റെ അടുത്തേക്ക് വരില്ല എന്നൊക്കെ. രാഹുലിനാണെങ്കിൽ ചന്ദ്രേട്ടൻ എന്ന് വിളി കേൾക്കുമ്പോ ഷോക്ക് ആകുന്നു. രാഹുൽ അപ്പോൾ ചോദിക്കാണ്, നീ ആണെങ്കിൽ ഇത്രയും നാള് അയാൾ ഇയാളെന്നൊക്കെയല്ലേ പറഞ്ഞിട്ടിരുന്നത്, ഇപ്പം ചന്ദ്രേട്ടൻ എന്നൊക്കെ ആയോ എന്ന്. രൂപയപ്പോൾ പറയാണ്, എനിക്ക് മാറ്റമൊന്നുമില്ല, അറിയാതെ വായിൽ വന്നു പോയതാണെന്നൊക്കെ പറയുന്നു. രാഹുൽ ആണെങ്കിൽ ലഗേജും എടുത്ത് റൂമിലേക്ക് പോകുന്നു. മുകളിൽ റൂമിൽ എത്തിയതിനു ശേഷമാണെങ്കിൽ സ്പ്രേയുടെ സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട്. ആ റൂമിൽ തന്നെയാണെങ്കിൽ ചന്ദ്രസേനനും ഉണ്ടായിരുന്നു. രാഹുൽ വിചാരിക്കുന്നുണ്ട്, ഈ റൂമിൽ ഒരു സ്പ്രേയുടെ സ്മെല്ലുണ്ടല്ലോ എന്നൊക്കെ. രാഹുൽ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ രൂപ അവിടേക്ക് വരുന്നു. രൂപ പറയുന്നുണ്ട്, ഈ ബാത്റൂം കൊള്ളത്തില്ല, കുറെ നാളായില്ലേ ഉപയോഗിച്ചിട്ട്, അതുകൊണ്ട് എന്റെ ബാത്റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവുകയാണ്. രാഹുൽ ബാത്റൂമിലേക്ക് പോയതിനു ശേഷം രൂപയാണെങ്കിൽ കല്യാണിയെ റൂമിൽ നിന്നും ഇറക്കി വെളിയിലേക്ക് വിടുന്നു. രൂപ വിചാരിക്കുകയാണ്, ഇനിയും ചന്ദ്രേട്ടനെയാണ് ഇവിടെ നിന്നും രക്ഷപ്പെടുത്തേണ്ടതെന്ന്. യാമിനിയാണെങ്കിൽ ചന്ദ്രസേനനെയും കൂട്ടി താഴേക്ക് വരുന്നു. ചന്ദ്രസേനൻ വാതിലിന്റെ അടുത്തെത്തുമ്പോൾ വീണ്ടും കോളിംഗ് ബെൽ കേൾക്കുകയാണ്. വീണ്ടും കല്യാണി വരുന്നു. ചന്ദ്രസേനൻ അപ്പോൾ പോകാൻ പറ്റുന്നില്ല. ചന്ദ്രസേനൻ വീണ്ടും മറഞ്ഞു നിൽക്കുന്നു. കല്യാണി യാമിനിയോട് പറയാണ്, എന്റെ മൊബൈൽ ഫോൺ ആണെങ്കിൽ മറന്നുപോയി, അതെടുക്കാൻ വേണ്ടി വന്നതാണെന്ന്. കല്യാണി മൊബൈൽ ഫോൺ എടുത്തിട്ട് ഇറങ്ങാൻ പോകുന്ന സമയത്താണെങ്കിൽ രാഹുൽ വരുന്നു. രാഹുൽ അപ്പോൾ ചോദിക്കുകയാണ്, നീ എന്താണ് ഇവിടെയെന്ന്. അപ്പോൾ കല്യാണി പറയാണ്, ഞാൻ അമ്മയെ കാണാൻ വേണ്ടി വന്നതാണെന്ന്. അമ്മയ്ക്ക് ഞങ്ങളെ വേണ്ടായെങ്കിലും ഞങ്ങൾക്കെല്ലാം അമ്മയെ വേണം, അതുകൊണ്ട് അമ്മയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാറുണ്ടെന്നൊക്കെ പറയുന്നു. രൂപ അപ്പോൾ പറയാണ്, ഞാൻ എത്ര പറഞ്ഞാലും കേൾക്കില്ല, ഇവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കയറി വരാറുണ്ടെന്നൊക്കെ പറയാണ്. കല്യാണി പറയുന്നു, അമ്മയെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ. അത് കേൾക്കുമ്പോൾ രാഹുലിന് ദേഷ്യം വരുന്നു. രാഹുൽ ആണെങ്കിൽ കല്യാണിയെ അടിക്കാൻ ചെല്ലുകയാണ്. കല്യാണി അപ്പോൾ പറയുന്നുണ്ട്, എന്നെ തൊട്ടുപോകരുതെന്ന്. അതുമാത്രമല്ല, എന്റെ കൈക്ക് നല്ല കരുത്തുണ്ട്, സംശയമുണ്ടെങ്കിൽ ഭാര്യയോടും മകളോടും വീട്ടിൽ പോയിട്ട് ചോദിച്ചാൽ മതിയെന്നൊക്കെ കല്യാണി പറയുന്നു. കല്യാണി പറയുന്നുണ്ട്, ഇനി ഞാൻ മാത്രമല്ല, കിരണേട്ടനും സോണിയും എല്ലാവരും അമ്മയെ കാണാൻ വേണ്ടി വരുമെന്നൊക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം രാഹുൽ ആണെങ്കിൽ രൂപയോട് പറയാണ്, ഇനിയും ചിലപ്പോൾ അവൾ കയറി വരുവായിരിക്കും, അതുകൊണ്ട് ഈ ഡോർ അടയ്ക്കുകയാണെന്ന് പറഞ്ഞിട്ട് കഥ അടയ്ക്കുന്നു. അതേസമയം രാഹുലിനാണെങ്കിൽ ഒരു പണി കൊടുക്കണമെന്ന് യാമിനി കരുതുന്നു. യാമിനി രാഹുലിന് വേണ്ടി ഉണ്ടാക്കിയ സാമ്പാറിനകത്ത് സോപ്പ് പൗഡർ കലക്കുന്നു. രാഹുലും രൂപയും ആഹാരം കഴിക്കാനിരിക്കുന്നു. രൂപയുടെ കൂടെ ഇരുന്നിട്ട് രാഹുൽ ഒരുപാട് ആഹാരം കഴിക്കുന്നുണ്ട്. യാമിനി ആണെങ്കിൽ സാമ്പാറും കൊടുക്കുന്നുണ്ട്. രൂപയ്ക്കാണെങ്കിൽ വിഷമമാകുന്നുണ്ട്. എന്റെ ചന്ദ്രേട്ടനാണെങ്കിൽ വിശന്നിരിക്കുമ്പോൾ ഇയാൾ ഇവിടെ നിന്ന് കഴിക്കുകയാണല്ലോ എന്നൊക്കെ. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ ആണെങ്കിൽ പെട്ടെന്ന് വയറിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ടോയ്ലറ്റിലേക്ക് പോകുന്നു. പിന്നീട് രൂപയുടെ വീട്ടിലേക്കാണെങ്കിൽ പ്രകാശനം വരുന്നു. പ്രകാശനോടാണെങ്കിൽ രൂപ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന്. പ്രകാശൻ അപ്പോൾ പറയാണ്, എന്റെ മകന്റെ വിവാഹം കഴിഞ്ഞു, നല്ലൊരു വിവാഹമാണ് അവന് കിട്ടിയതെന്നൊക്കെ. രൂപ അപ്പോൾ പറയുന്നുണ്ട്, ഇതൊക്കെ എന്നോട് പറയേണ്ട ആവശ്യമില്ല എന്ന്. ആ സമയത്ത് അവിടേക്കാണെങ്കിൽ രാഹുലും വരുന്നു. രൂപയപ്പോൾ രാഹുലിനോട് പറയാണ്, ഇയാളോട് നല്ലത് പറഞ്ഞിട്ട് ഇവിടെ നിന്നും പറഞ്ഞു വിടാനെന്ന്. രാഹുലാണെങ്കിൽ പ്രകാശനെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന്. പ്രകാശൻ അപ്പോൾ പറയാണ്, എന്റെ മകന്റെ വിവാഹം കഴിഞ്ഞു, നല്ല കുടുംബക്കാരാണ്, നീ ഇടയ്ക്ക് അങ്ങോട്ട് ഇറങ്ങണമെന്നൊക്കെ പറയുന്നു. അതുമാത്രമല്ല, കല്യാണിയുടെ കാര്യത്തിൽ നമുക്ക് ഒരു തീരുമാനവും ഉണ്ടാക്കണമെന്നൊക്കെ പറയാണ്. രാഹുൽ അപ്പോൾ പ്രകാശനോട് പറയുന്നു, നീ തൽക്കാലം ഇപ്പോൾ പോയിക്കോ, പിന്നീട് നമുക്ക് ഒരുമിച്ച് കാണാമെന്നൊക്കെ പറയുന്നു. പ്രകാശൻ പോയതിനു ശേഷം രാഹുലിന് വീണ്ടും വയറു വേദനിക്കുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.